ഹായ് ഓൾ, എൻ്റെ പേര് വിവേക്. നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഒരു കാർട്ടൂൺ ഹെഡ് എങ്ങനെ വരയ്ക്കാൻ പറ്റും, കാർട്ടൂണിസ്റ്റ് ക്യാരക്ടേഴ്സ് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ദേ ഇവിടെ ഒരു സാമ്പിൾ വരച്ചിട്ടുണ്ട്, ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു നമുക്കിവനെ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കാം. എങ്ങനെയാണ് നമുക്കിങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരയ്ക്കാൻ പറ്റുന്നത്, എന്താണ് ഇതിൻ്റെ എന്നുള്ള, നമുക്ക് എങ്ങനെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് വരയ്ക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് മാത്രമല്ല, നമുക്ക് വേറെ ഏത് ക്യാരക്ടേഴ്സും, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ബേസിക്കലി വേണ്ടത് നമ്മൾ ആദ്യം വരയ്ക്കാൻ അറിയേണ്ടതെന്ന് വെച്ചാൽ വട്ടം വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. വട്ടം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്യാരക്ടറേയും വട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വട്ടം വരച്ചിട്ടുണ്ട്. ഈ വട്ടം കൊണ്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ആക്കാൻ പറ്റും നോക്കാം. ഫസ്റ്റ് നമ്മൾ വട്ടം വരയ്ക്കുക. വട്ടം വരച്ചിട്ട് ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇതേ ഇങ്ങനത്തൊരു ആ വട്ടത്തെ നമ്മൾ നാലായി രണ്ടായി ഡിവൈഡ് ചെയ്തത്. നേരെ ഒരു വരയും വരച്ചു, നടുക്കൂടെ ഒരു വര വരച്ചു. ഇത് നമ്മൾ ക്യാരക്ടറായിരിക്കാം. ക്യാരക്ടറിൻ്റെ ഇവിടെ രണ്ട് കണ്ണ് വരയ്ക്കാം, നമുക്ക് ഇവിടെ വേണമെങ്കിൽ മൂക്ക് വരയ്ക്കാം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് വായും വരയ്ക്കാം, ജസ്റ്റ് സ്മൈലി. ഇവിടെ നമ്മൾ രണ്ട് ചെവി വരച്ചു. എന്നിട്ട് നമ്മളിത് ഒരു മുടിയും വരയ്ക്കുമ്പോൾ അതൊരു ക്യാരക്ടറായി. ഇപ്പുറത്ത് ഞാൻ എന്തേലും വട്ടം വരച്ചിട്ടുണ്ട്. ഞാൻ ഈ സമയം ഈ ഒരു കുരിശ് നേരെ വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരച്ചത്. ഈ കുരിശ് നമ്മൾ നേരെ വരച്ചത് നമ്മളിങ്ങനെ സൈഡിൽ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുമെന്ന് വെച്ചു. ഈ ക്യാരക്ടർ നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് നോക്കുന്നത്. മൂക്ക് വരച്ചു, ദേ കണ്ണ് വരച്ചു, ഡിം വാ വരച്ചു, ക്യാരക്ടറായി. ഇത്രയുള്ള സംഭവം ഒരു വട്ടം വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഈ വട്ടം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വട്ടത്തെ എന്ത് സംഭവം വേണമെങ്കിലും ആക്കാം. പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഒരു വട്ടം വരയ്ക്കാം. ഇപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എനിക്കിതിനെ ഒരു മീനിൻ്റെ ക്യാരക്ടർ ആക്കണ്ടേ. മീനിൻ്റെ ക്യാരക്ടർ ആക്കണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തേ, മീൻ ഇങ്ങോട്ട് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിൻ്റെ മൂക്ക്, മീനിൻ്റെ ഒരു ബോഡിയൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. ജസ്റ്റ് ഞാൻ കണ്ണ് വരച്ചു, രണ്ടാമത്തെ കണ്ണ് വരച്ചു. പിന്നെ വേണ്ടത് മീന് വലിയൊരു ചുണ്ട് വേണം. വലിയൊരു ചുണ്ട് ഞാൻ വരച്ചു, മീനിൻ്റെ ചുണ്ട് വരച്ചു. പിന്നെ മീൻ എന്തുള്ള മീനിൻ്റെ മറ്റ് ബോഡിയുടെ മറ്റ് ആക്സസറീസ്. നമ്മളൊരു ജസ്റ്റ് ഒരു പ്രത്യേക ഷേപ്പിലുള്ളൊരു മീനെ വരയ്ക്കുന്നതെന്ന് വെച്ചു. ഒരു അനിമേഷൻ ക്യാരക്ടറായിട്ട് കാണുന്ന ഒരു മീൻ, ഒരു ഗോൾഡൻ ഫിഷ്. കുറച്ച് ദേഷ്യപ്പെട്ട ഫിഷാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു ക്യാരക്ടർ ഒരു വട്ടം വരച്ചു, ഇങ്ങനെ കുറേ വട്ടങ്ങൾ വരയ്ക്കുക. ആ വട്ടത്തിനകത്ത് ഈ ഒരു ലൈന് ആണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ക്യാരക്ടർ എങ്ങോട്ട് നോക്കണം, ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ മുകളിലോട്ട് നോക്കുന്ന രീതിയിൽ വട്ടം വരയ്ക്കണം. ഇപ്പം നമ്മൾ സൈഡിലോട്ട് നോക്കുന്ന ക്യാരക്ടറെ വരയ്ക്കണമെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ഈ ഒരു ആംഗിളല്ലേ, ഈ വരയ്ക്കുന്ന ആ ഒരു സെൻട്രിക്ക് വരയ്ക്കുന്ന കുരിശ് അത് അങ്ങോട്ട് വരയ്ക്കണം. ഇത്രയുള്ള സാധനം. നമ്മൾ ആ ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും അതാക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്കിപ്പോൾ ഒരു ടോം ആൻഡ് ജെറിയിലെ ടോമിനെ വരയ്ക്കണം. ടോം. അപ്പം നമ്മളൊരു വട്ടം വരച്ച് നടുക്കൂടെ നമ്മുടെ ആ ഒരു സാധനം ടോം ഇങ്ങോട്ട് നോക്കുന്ന വരയ്ക്കണ്ടേ. പിന്നെ ടോമിൻ്റെ കണ്ണ് വരച്ച്, പിന്നെ ടോമിൻ്റെ മൂക്ക് വരച്ച്, ടോം ക്യാരക്ടർ ടോമിൻ്റെ ചെവി വരച്ചു. ഇത്രയേ ഉള്ളൂ. കണ്ടോ, പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ബേസിക്കലി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് അത് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വട്ടം വരയ്ക്കുക, അതിനെ നാലായി ഡിവൈഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മളതിനെ സെൻറ്ററിൽ കൂടെ ഒരു വട്ടം വരച്ചു, എങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ രണ്ട് കണ്ണ് വരച്ചു, മൂക്ക് വരച്ചു, വാ വരച്ചു. വളരെ സിമ്പിളാണ്, ആർക്കും വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓരോ വട്ടം വരയ്ക്കുക, കണ്ണ് വരച്ചു, വാ വരച്ചു, മുടി വരച്ചു, ആർക്കും വരയ്ക്കാൻ പറ്റും ക്യാരക്ടറായി. ജസ്റ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. വലിയ സംഭവമൊന്നും ഇല്ല. വട്ടം വരച്ചു, എല്ലാവർക്കും വട്ടം വരയ്ക്കാൻ അറിയണം. ഈ വട്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ക്യാരക്ടറാകും. മുടി വരയ്ക്കണം. ഞാൻ അടുത്തവരുണ്ടതിനകത്ത് നമ്മൾ ഇപ്പം വട്ടം ഞാൻ ഇങ്ങനെയുള്ളൊരു വട്ടം വരച്ചു. ഇതിൽ നമ്മൾ ഈ ഒരു സെയിം സംഭവം തന്നെ, കുരിശ് വരച്ചു, കണ്ടോ. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലുള്ള ഹെഡ് വേണമെങ്കിൽ ഇതിലുള്ള കൺസ്ട്രക്ട് ചെയ്യാം. ഇങ്ങോട്ട് നോക്കുന്ന രീതിയിലാക്കി ഇപ്പോൾ വട്ടത്തിലുള്ള വേറെ ഒരുത്തൻ ഒരു വട്ടം നമ്മൾ ഇങ്ങനത്തെ വട്ടം വരച്ചേ.
നമ്മളതിനെ ഇങ്ങോട്ട് വേറൊരിടത്ത് സംസാരിക്കുന്ന വരെയാണ്. ഇവനെ നമുക്കിതൊരു പെണ്ണാക്കാം, പെണ്ണ് ചെവി വരച്ചു, കമ്മൽ വരച്ചു, പെണ്ണാകുമ്പോൾ നമ്മളൊരു ചുണ്ടൊക്കെ വേണം വരച്ചേക്കാം. ഇത്രയുള്ള സംഭവം ആർക്കും വരയ്ക്കാം, ഭയങ്കര എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ജസ്റ്റ് ബേസിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, കുറേ വട്ടങ്ങൾ വരയ്ക്കുക. ദേ ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ വട്ടങ്ങൾ വരയ്ക്കുക. ഒരു വട്ടം, രണ്ട് വട്ടം, മൂന്ന്, നാല്, ഇങ്ങനെ കുറേ വട്ടങ്ങൾ വരയ്ക്കുക. വട്ടങ്ങൾ വരച്ചിട്ട് വട്ടത്തിനെല്ലാം ഇങ്ങനത്തെ കുറേ പല സ്ഥലത്തോട്ട് ഇങ്ങനെ നടുക്കോട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഓരോന്നിനകത്ത് ഓരോ വട്ടം ഇടുക, മൂക്ക് വരയ്ക്കുക, വട്ടമിടുക, വട്ടമിടുക, മുട്ടിടുക, കുന്നു വരയ്ക്കുക, മൂക്ക് വരയ്ക്കുക, വട്ടമിടുക, 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 മൂക്ക് വരച്ചു. ഇതിനെല്ലാം നമുക്കൊരു കാരക്കേസ് ആക്കാം. പിന്നെ നമുക്കൊരു വലിയ മീശയുള്ളൊരു മീശക്കരൻ അപ്പൂപ്പനാക്കാം നമുക്ക് വേണമെങ്കിൽ. കണ്ടോ, അപ്പൂപ്പനാക്കി ഇയാളെ നമുക്ക് എന്തുവാക്കാം വേണമെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ആളാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ, ഈ അപ്പൂപ്പന ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലോ, ദേഷ്യക്കാരനായിട്ടുള്ള അപ്പൂപ്പന, നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ അപ്പൂപ്പൻ പാവപ്പെട്ട അപ്പൂപ്പനാവും. ഈ മീശ കുറച്ച് താഴോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റിയോ മറിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതിനെ നമുക്ക് പിന്നെ ഒരു പുച്ച ഉള്ള ക്യാരക്ടറാക്കി, നമ്മളിത് മുടിയൊക്കെ വരച്ചു, ചെവി വരച്ചു, പുച്ചം. ഇത് നമ്മൾ അന്തം വിട്ട് നിൽക്കുക, എൻ്റെ അമ്മ എന്ത് പരിപാടിയോടെ കാണിച്ചേ എന്നുള്ള സീനിൽ നമ്മുടെ ഇത് ഇതെന്ന് പറയാം നമുക്ക്. നമ്മൾ ഇതൊരു പെണ്ണാക്കാം, ചെവി, കണ്ട നമുക്ക് ഇഷ്ടമുള്ള ആളാക്കാം. നമുക്ക് ഈ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് ഓരോരോ ക്യാരക്ടറാക്കാം. ഇതിനെ നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് ഈയൊരു ഘട്ടത്തെ നമുക്കൊരു ആനയാക്കാം. എങ്ങനെ ഒരു ആനയാക്കാം, ആനയ്ക്കൊരു വലിയ തുമ്പിക്കൈ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ തുമ്പിക്കൈ വരച്ചു, കണ്ണ് വരച്ചു. നമ്മൾ തുമ്പിക്കൈ എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ സ്ഥാനത്ത് തുമ്പിക്കൈ വരുന്നേ, മൂക്കിൻ്റെ സ്ഥലത്ത് തുമ്പിക്കൈ വന്നു, നമ്മളെ വായും വരച്ചു. പിന്നെ അതിൻ്റെ മറ്റ് എന്തൊക്കെയാണ് ആനയുടെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യാൻ വേണം. ചെവി വരയ്ക്കാം. അപ്പോൾ അത് നമ്മുടെ ഒരു ആനക്കുട്ടന്, മനസ്സിലായോ? അങ്ങനെ ഈ ഒരു വട്ടത്തെ വേണമെങ്കിൽ നമുക്കൊരു വേറെ ഒരു സംഭവമൊക്കെ എല്ലാം നിങ്ങൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വേണമെങ്കിൽ വലിയ ചെവിയാക്കാം, ഇതും വലിയ ചെവിയാക്കാം, മുമ്പിലോട്ട് രണ്ട് മൂന്ന് ഇതൊക്കെ ഇടാം. കണ്ടോ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനൊരു പുച്ചതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ കൊടുത്തു. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കുറേ വട്ടങ്ങൾ വരയ്ക്കുക, ഒരു വട്ടം വരയ്ക്കുക, ഒന്നുമില്ല സംഭവം, വട്ടം വരയ്ക്കുക, നടുക്കൂടെ ഒരു കുരിശ് വരയ്ക്കുക, രണ്ട് കണ്ണ് വരയ്ക്കുക, ബും, പിന്നെ രണ്ട് ചെവി വരയ്ക്കുക, പിന്നെ മുടി വരയ്ക്കുക, വട്ടം വരയ്ക്കുക, രണ്ട് വട്ടം വരയ്ക്കുക, വലിയൊരു വാ 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 നമ്മൾ വലിയ വാ വരച്ചു ദേഷ്യപ്പെടുന്ന രീതിയിലൊക്കെ ആക്കി, ചെവി വരയ്ക്കുക, മുടി വരച്ചു. ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ വട്ടം വരച്ച് നിങ്ങളും ട്രൈ ചെയ്യുക. എനിക്ക് നിങ്ങളുടെ റിസൾട്ട് അയച്ചു തന്നാൽ നമുക്ക് വീണ്ടും അടുത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടീവ് ആണെങ്കിൽ നമ്മൾ അടുത്ത ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് എങ്ങനെ
ബോഡി വരയ്ക്കാൻ പറ്റും, കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ എങ്ങനെയാണ് അടുത്ത വേറെ ക്യാരക്ടേഴ്സ് എങ്ങനെ വരയ്ക്കാം. ഇത് ജസ്റ്റ് റഫായിട്ട് ഹെഡ് കാർട്ടൂൺ ഹെഡ് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്ന് ജസ്റ്റ് റഫായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ബോഡി വരയ്ക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ട്യൂട്ടോറിയൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.